മോരേറി ഒഴിച്ച് കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടി ഒരു ആശ്വാസമായത്. അതുവരെ നല്ല ഇരുവായിരുന്നു. ഒന്നും തന്നെ അത്ര പോരാന്ന് പറയേണ്ട ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എല്ലാത്തിൻ്റെ രുചി എനിക്കിഷ്ടമായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് കക്കായും അതേപോലെ തന്നെ ഈ ഉണക്കച്ചെമ്മീൻ്റെ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് പറയാനുള്ളത് ഇതുവരെ കഴിച്ചത്. നമസ്കാരം. നമ്മള് തൃശ്ശൂർ ഭാഗത്ത് കൊടുങ്ങല്ലൂരടുത്തായിട്ട് മുത്താഴം കഴിക്കാനായിട്ട് വന്നതാണ്. മുത്താഴം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിഷാദാണ് പറഞ്ഞേ മുത്താഴത്ത് നമുക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മുത്താഴം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നിഷാദ് പറഞ്ഞു ആദ്യം പറഞ്ഞത് അത്താഴം എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു മുത്താഴം അത്താഴമല്ല, അന്നേരം മുള്ള അത്താഴമല്ല ഉച്ചഭക്ഷണമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഉച്ചഭക്ഷണം ആകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മുത്താഴം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ചേച്ചിമാർ നടത്തുന്ന ഒരു വീട്ടിലൂണ് കടയാണ് കേട്ടോ. ഇവിടെ അരി ഇരിക്കുകയല്ലേ ചേച്ചി? അരി ഇട്ടിരിക്കുകയാണ് ചോറാവാനായിട്ട്. ഇതെന്തിനുള്ളതാണിത്? ചിക്കൻ കറി വെക്കാൻ. ചിക്കൻ കറി വെക്കാനായിട്ട് സവാള വഴറ്റുകയാണ് അല്ലേ? ചിക്കൻ വേവിച്ചിട്ടിട്ടുണ്ട് മസാല ഒക്കെ ഇട്ട്. ഇനി സവാള വാടി കഴിയുമ്പോൾ മുളക് പൊടി ഇട്ട് തക്കാളി ഒഴിച്ച് ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം ചിക്കൻ അതിലിടും. എന്നിട്ട് മൂടിയിട്ടിട്ട് കുറേ നേരം കഴിയുമ്പോൾ അത് എടുക്കുള്ളൂ. ചേച്ചിയുടെ പേരെന്താ? ജയലക്ഷ്മി. ജയലക്ഷ്മി ചേച്ചിയോടാണ് സംസാരിക്കുന്നത്. ചിക്കൻ മാത്രമല്ല കേട്ടോ, മീൻ വിഭവങ്ങളുണ്ട്, കൂന്തലുണ്ട്, അതുപോലെ തന്നെ മീൻ വറയൊക്കെ ഉണ്ട് അല്ലേ? മീൻ വറക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നെയാണോ? എല്ലാം വിറകടുപ്പ് തന്നെയാണ്. ചേച്ചിയുടെ വീട് തന്നെയാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇരുന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ചെറിയൊരു ഡൈനിങ് ടേബിളും ഒക്കെ, അല്ല ചെറിയ ഡൈനിങ് ടേബിൾ അല്ല, ഡൈനിങ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ഇതിലെ പോകുന്നവർക്കൊക്കെ ഉച്ചഭക്ഷണം കഴിക്കാൻ നല്ല നാടൻ ഊണ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മീൻ മസാലയൊക്കെ പൊട്ടി വെക്കുന്നുണ്ട്. ആ മീൻ മസാലയൊക്കെ പൊട്ടിയതിന് ശേഷം അടുപ്പത്ത് വന്ന് കയറും. ഇതാണോ ചിക്കൻ റെഡി ആയിരിക്കുന്നത്? അവിടെ ആ ഇതെന്താ ഇതിപ്പോ? കായ വേവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പാചകങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാചകങ്ങളൊക്കെ കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടിരിക്കാം. വേണ്ടേ, ഇപ്പം മീൻ വറയിലേക്ക് വന്നു കേട്ടോ. ചിക്കൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീൻ വറയാണ്. ഇതിപ്പോൾ പലവക മീനുകൾ അല്ലേ? അപ്പുറത്തെ അയലല്ലേ? അയല അയല പലവക മീനുകൾ. പലവക എന്നാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞാൽ അതായത് ഒന്ന് രണ്ട് വെറൈറ്റികൾ ഒന്നിച്ചുണ്ട് അല്ലേ ചേച്ചി? ആ അപ്പോൾ ഇത് കൂടാതെ ചിക്കൻ്റെ എന്നാ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് വെച്ചാണ് നമ്മൾ കക്ക. കക്ക റോസ്റ്റ് ആണോ അതോ ഫ്രൈ? അത് ആ ചിക്കൻ്റെ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് കക്ക ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ ആ ടേസ്റ്റും അതിൻ്റെ ആ ഫ്ലേവറും എല്ലാം കൂടെ ഈ കക്ക ഫ്രൈയിലും ഉണ്ടാവും. അത് നിങ്ങൾ ട്രൈ മസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ് ചേച്ചി പറഞ്ഞത്, അത് നോക്കണം. അതുപോലെ തന്നെ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ആകുന്നു. കംപ്ലീറ്റ് വിറകെടുപ്പിലുള്ള പാചകമാണ് കേട്ടോ. ഇപ്പുറത്ത് റൈസ് മാറ്റിയിട്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം സെർവ് ചെയ്യുമോ ചേച്ചി? ആ വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പാചകങ്ങൾ ഇനിയിപ്പോൾ മെയിനായിട്ട് ചിക്കൻ മാത്രമേ ഉള്ളൂ. മീറ്റിൽ ബീഫ്? ബീഫ് ഇന്ന് വാങ്ങിയില്ല, ആഴ്ച രണ്ട് ദിവസം വാങ്ങും. രണ്ട് ദിവസം ഉണ്ടാവും. മട്ടൻ ഇല്ല? മട്ടൻ ഇല്ല. ആ ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട്. ഇന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ കക്കായുടെ പ്രിപ്പറേഷൻ ഉണ്ട്, കൂന്തലിൻ്റെ പ്രിപ്പറേഷൻ. കൂത്തൻ റെഡിയായി വെച്ചിട്ടുണ്ട്. ഏതാ ഓർഡർ അനുസരിച്ച്? ഇവിടെ എല്ലാം ചേച്ചിമാരും പെങ്ങന്മാരും മാത്രമാണ് പാചകം. അത്രേ ഉള്ളൂ, ചേച്ചിമാരും പെങ്ങന്മാരും മാത്രമായിട്ടുള്ള പാചകമാണ് ഇവരുടെ അടുക്കള ഭാഗത്താഴാണ്. അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലൂണിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന അടുക്കളയാണ് അല്ലേ, അതിനുവേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന അടുക്കളയാണ്. അപ്പോൾ ഇവിടെ പാചകമൊക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം. ചേച്ചി എത്ര നാളായി തുടങ്ങിയിട്ട്? 15 കൊല്ലം വീട്ടിലൂണെന്ന് തന്നെ ഉള്ള പേര്, മുത്താഴം എന്നുള്ള പേരിൽ. ആ അപ്പം 15 കൊല്ലമായിട്ട് നടത്തുന്നതാണ് കേട്ടോ. എക്സാക്ട് സ്ഥലത്തിൻ്റെ പേരും കൂടെ ഒന്ന് പറയുമോ? കടുക്കച്ചോട് സ്റ്റോപ്പ്. കടുക്കച്ചോട് സ്റ്റോപ്പ്. ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വില വിവരങ്ങളും കൊടുക്കാം കേട്ടോ. അപ്പം
നമുക്ക് കറികളെല്ലാം മേശപ്പുറത്തുണ്ട്. എല്ലാ കറികളും മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. ചോറും ആ പാത്രത്തിനകത്താക്കി പപ്പടവും ഒരു എന്നാ ഉപ്പേരി എന്ന് വേണമെങ്കിൽ പറയാം, ഉപ്പേരി ആയിട്ട് ഇങ്ങനെ തരും. ഇതേ ചെമ്മീൻ, ചെമ്മീൻ കറിയാണ് ഞാൻ എടുക്കുന്നത്. ഇവർ സാമ്പാറ്, മീൻകറി, പരിപ്പും മുരിങ്ങക്കോലും, അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇവരും അങ്ങ് എടുത്തു. ഞാൻ ചെമ്മീൻ്റെ ഉണക്കച്ചെമ്മീൻ്റെ കറിയാണ് അല്ലേ, ഉണക്കച്ചെമ്മീൻ കറി. നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ ഒഴിച്ച സമയത്ത് ചേച്ചി സ്പെഷ്യൽസ് എല്ലാം കൊണ്ടുവന്ന് ചോദിച്ചു. കുറേയേറെ സ്പെഷ്യൽസ് ഉണ്ട് കേട്ടോ. ഫ്രൈ, മീൻ ഫ്രൈ ഉണ്ട് രണ്ട് ടൈപ്പ്, കൂന്തലുണ്ട്, കക്ക ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് സ്പെഷ്യൽ മീൻ കറിയുണ്ട്. പിന്നെ രസവും കൊണ്ട് തന്നു കേട്ടോ എനിക്ക് രണ്ട് ഗ്ലാസ്. ഒരു ഗ്ലാസ് സ്പെഷ്യലായിട്ട് എനിക്ക് തന്നു. ഞാനങ്ങ് രസം കുടിച്ചങ്ങ് തുടങ്ങാണ്. നല്ല ചൂട്, നല്ല ചൂട് രസം ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഈ ചെമ്മീനും ഉണക്കച്ചെമ്മീൻ്റെ കറിയും റൈസും കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു തുടങ്ങാം. അതിൻ്റെ കൂടെ തേ നമ്മുടെ ഉപ്പേരി. ഇവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത്, മെഴുക്കുവരട്ടി. ഉപ്പേരി അല്ല, മെഴുക്കുവരട്ടിയാണ് അല്ലേ, മെഴുക്കുവരട്ടി കായംപയർ. എന്നിട്ട് ആ ഉണക്കച്ചെമ്മീൻ കറി. ഓ, ഉണക്കച്ചെമ്മീൻ കറി പൊളിയാണ് കേട്ടോ. ചെമ്മീൻ്റെ ആ ഉണക്കച്ചെമ്മീൻ്റെ ലൈറ്റായിട്ട് ടേസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ മോരിൻ്റെ, ആ മോര് കറിയുടെ ഒരു ഫീലും ഒക്കെ ആയിട്ട് കൊള്ളാം. എങ്ങനെയുണ്ട് സാമ്പാർ ഒന്ന് തുടങ്ങി അല്ലേ, കൊള്ളാം. സാമ്പാർ കൊള്ളാം, പപ്പടമൊക്കെ കൂട്ടി. ആ നീരജ് എങ്ങനെയുണ്ട്? നീരജ് എന്ന് പറയുന്നത് നമ്മുടെ നമിതയുടെ ബ്രദറാണ്. നമിത നമ്മുടെ കൂടെ സബ് ടൈറ്റിൽ എഴുതുന്ന പാർട്ടിയാണ്. നീരജ് എങ്ങനെയുണ്ട് മീൻ കറി ഒഴിച്ച് കഴിച്ചിട്ട്? മീൻ കറി കൊള്ളാം. കൊള്ളാം. എരിവ് എങ്ങനെയുണ്ട്? ആ അധികം ഒഴിക്കരുത് അല്ലേ. അതെ അതെ. നിഷാദ് പരിപ്പും മുരിങ്ങക്കോലും ആണ്. ശരിക്കും ആൾക്കാര് വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇവര് ഷട്ടർ ഇട്ടേക്കാണ്. ഒരു 12:30 ആകുമ്പോഴത്തേനാണ് അവര് തുറക്കുന്നതെന്ന് പറഞ്ഞു. അമ്മ ഒന്ന് കുളിച്ച് റെഡിയായൊക്കെ വന്ന് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരോട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്താണ്. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ തിരക്കുണ്ടാവും, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തങ്ങ് മാറാം പെട്ടെന്ന്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവല്ലോ. അപ്പം ഇനിയിപ്പം ഫിഷ് ഫ്രൈസിലേക്ക് മാറാം, അല്ലെന്നുണ്ടെങ്കിൽ കക്കയിലോട്ട് മാറാം. ഓരോന്നും കഴിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ കക്ക കഴിച്ചിട്ട് ഞാനത് പറയാം. അത് കഴിഞ്ഞ് മീൻ വറുത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പറയാം, ഇവരോടും ചോദിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഈ കൂന്തലൊന്നും എടുത്ത് കഴിച്ച് നോക്കി നമിത. എങ്ങനെയുണ്ട് കൂന്തൽ? എങ്ങനെയുണ്ട്? പുളി ചേർത്തായിരിക്കും. മീൻ വറുത്തത് നോക്കി, പലവക ഉണ്ട് അതിനകത്ത്. മീൻ വറുത്തത് പലവക എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടിയ പല ഐറ്റംസ്. കൊള്ളാം, നല്ല സോഫ്റ്റ് ആണ് മീറ്റ്. പിന്നെ നമ്മുടെ വീട്ടിലത്തെ മസാല പോലെ തന്നെ ഒരു മസാല ടൈപ്പ്. കൊള്ളാം അല്ലേ. കൊള്ളാം. നിഷാദേ ചിക്കൻ നോക്കിയാലോ. നിഷാദ് അങ്ങനെ ചിക്കൻ്റെ കഷ്ണങ്ങൾ അതും ഗ്രേവിയും കൂടെ കൂട്ടിയെടുത്തിട്ട് ഒരു സ്വല്പം റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അങ്ങ് പിടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ റൈസും ഗ്രേവിയും എല്ലാം കൂടെ കൂടി നിഷാദ് കഴിക്കുകയാണ്. ആ മസാലയും റൈസും കൂടെ മാത്രമായിട്ട് കഴിക്കാനായിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പതുക്കെ കക്ക റോസ്റ്റിലേക്ക്, കക്ക ഫ്രൈ എന്നാണ് പറഞ്ഞത് കേട്ടോ, കക്ക ഫ്രൈയിലേക്ക് വന്നത്. ചെറിയ കക്കയാണ്, അത് ഫ്രൈ ചെയ്തിരിക്കുന്നത് ചിക്കൻ്റെ ആ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്വല്പം ചിക്കൻ വേവിച്ച വെള്ളമല്ല, ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ മസാലയിൽ, ചിക്കൻ റോസ്റ്റ് ചെയ്ത് മാറ്റിയതിൻ്റെ ആ മസാലയിൽ തന്നെയാണ് കക്ക റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കുഞ്ഞു കക്ക പക്ഷേ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ആണോ? ഇവിടെ ഏറ്റവും സൈലുള്ള ഐറ്റം ആണ് കക്ക എന്നാണ് പറയുന്നത്. കൊള്ളാം. ഇനിയിപ്പം നാരങ്ങ അച്ചാറാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ നാരങ്ങ അച്ചാറ്. ചോറ്
നല്ല കടും പുളിയുള്ള നാരങ്ങ അച്ചാറ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കറികളൊക്കെ? ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിൽ ഫുഡ് ഒരു നല്ല, നിഷാദിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു എയിമുള്ള ഫുഡാണ്. നിഷാദ് സാറിന് പറയുന്ന അങ്ങനെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്ടംപോലെ ചാറ് കറികളുണ്ട്, ഓരോരുത്തർക്കും എന്ത് വേണോ അതനുസരിച്ച് നമുക്ക് എടുത്ത് കഴിയാം കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു വീട്ടിലുണ്ട്. ഇത്രയും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു അയല തരുമോ? നിങ്ങളെന്തോന്നും എടുക്കാത്തേ. നിഷാദെ എന്താ വേണ്ടേ? അയലെടുത്തു. ഞാനും ഒരു അയല എടുത്തേ. ഇതാ ഇതാണ് അയല. മുഴുവനായിട്ടുള്ള അയല വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള അയല, ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും ആ തേ. അയല എടുത്തു. അയല ഇങ്ങനെ വെച്ചിട്ട് അയലയുടെ മീറ്റ് തന്നെ ഇതാ ഇങ്ങനെ അങ്ങ് എടുത്തു. ഇത് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. ഒന്നും തന്നെ അത്ര പോരാന്ന് പറയേണ്ട ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എല്ലാത്തിൻ്റെയും രുചി എനിക്കിഷ്ടമായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് കക്കായും അതേപോലെ തന്നെ ഈ ഉണക്കച്ചെമ്മീൻ്റെ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് പറയാനുള്ളത് ഇതുവരെ കഴിച്ചത്. പക്ഷേ മൊത്തത്തിൽ എല്ലാം തന്നെ നല്ലതാണ്. ഈ ഉണക്കച്ചെമ്മീൻ്റെ കറിക്കാതെ ഇരുമ്പപ്പുളിയാണ് ചേർത്തിരിക്കുന്നത്. ചിലർ ഇരുമ്പപ്പുളി എന്ന് പറയും, ഇരുമ്പപ്പുളി എന്ന് പറയും, ഇവിടെ എന്താ പറയുന്നത് ഇരുമ്പപ്പുളി എന്ന് പറയും. അപ്പോൾ ഇരുമ്പപ്പുളിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ തോരൻ ഉണ്ടാക്കിയാലും പുളി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും ഒരു സ്വല്പം കൂടി എടുത്തു ആ ഇരുമ്പപ്പുളി ചേർത്ത ഉണക്കച്ചെമ്മീൻ്റെ ചാറ്. അതുപോലെ തന്നെ നീരജിന് മീൻകറി കണ്ടപ്പോൾ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു പോയി പുള്ളിക്കാരൻ. ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും കൂടെ കൂടിയാണ്, പക്ഷെ ഭയങ്കര എരിവായിരുന്നു എന്ന് പറഞ്ഞു. എരിവായിരുന്നുകൊണ്ട് മോരുകറിയും കൂടെ ഒഴിച്ച് അവസാനം ആ എരിവ് ഒന്ന് സബ്സൈഡ് ചെയ്യാനായിട്ട് കഴിച്ചു. എങ്ങനെയുണ്ട് മോരുകറി? എങ്ങനെയുണ്ട് മോരുകറി? ഒഴിച്ച് കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടി ഒരു ആശ്വാസമായത്. അന്നേരം നല്ല എരിവായിരുന്നു. മീൻകറി രക്ഷയില്ല. പാകത്തിന് പുളിയും എരിവും അടിപൊളി. തേങ്ങ അരച്ചതാണല്ലേ? ആ തേങ്ങ അരച്ചതാണ്. ആ അതേപോലെ തന്നെ ഞാനും കൂന്തൽ കഴിച്ചു കേട്ടോ. കൂന്തലിന് ചെറുപുളി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചാൽ പറഞ്ഞു പുളിയല്ലേ ചേർക്കുന്നത്, വിനാഗിരി ഒരു സ്വല്പം ചേർക്കുമെന്ന് പറഞ്ഞു. കാരണം ആ വിനാഗിരി ഒരു ലൈറ്റായിട്ടൊരു പുളി കിട്ടാനായിട്ട് ആ വിനാഗിരി ചേർത്തു. കൊള്ളാം. പൊതുവെ എല്ലാം തന്നെ നല്ലതാണ്. രസവും എനിക്ക് ആ ലൈറ്റായിട്ട് ആ ചൂടോടുകൂടി രസം കുടിച്ചപ്പം അത് തന്നെ ഒന്ന് ഒരു 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 പഞ്ച് കിട്ടിയ പോലെയായിരുന്നു. ഇനിയിപ്പം കഞ്ഞിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും ആവാം. മൊത്തത്തിൽ എനിക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. എന്നാലും കക്ക വളരെ സ്പെഷ്യലാണ്. നിഷാദ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കക്ക അന്വേഷിച്ച് വന്ന് ഇവിടെ കക്ക കഴിക്കാനായിട്ട് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കക്ക സ്പെഷ്യലാണ്. മീൻ വറുത്തതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചെമ്മീൻ ഇരുമ്പപ്പുളി സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നമുക്ക് അങ്ങ് തകർത്ത് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകാമേ. തൽക്കാലത്തേക്കിന് ബൈ. എങ്ങനെയുണ്ട് ഫുഡ്? കുറച്ചും കൂടി കഴിച്ചുണക്ക ചെമ്മീൻ കറി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറിയാണ്. ആ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള കറികൾ അധികം വേണ്ട. അത് അതിരാവിലെ തന്നെ അരച്ച് റെഡി ആക്കി വയ്ക്കും. കാലത്തെ പണിയാണ് അത്. മോരുകറി മുളക് ചാറ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ പിന്നുള്ളതൊക്കെ നേരം വൈകും. കക്കറച്ചി കക്കറച്ചി നന്നായിട്ട് ഫ്രൈ ചെയ്യണം. കുറച്ച് സമയം പിടിക്കുന്നാലും നല്ല ചിലവാണ്. താങ്ക് യു.